അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്ന് മരണപ്പെട്ടു പോയ ഒരു സജീവ ഇസ്ലാമിക പ്രവർത്തകനായിരുന്ന ഷുഐബ്, കണ്ണൂരിന്റെ കണ്ണുനീര് അവസാനിക്കുന്നില്ല. 37 വെട്ടുകളെ ഏറ്റുപിടഞ്ഞു പോയ മകന്റെ മൃതദേഹത്തിന്റെ മുമ്പിൽ ഒരുമ്മയുടെ കണ്ണുനീര് ഒരിക്കലും ഒലിച്ചു തീർന്നിട്ടില്ല. കാത്തിരുന്ന കയ്യിൽ പിടിച്ചു നടന്നു പോയ മകൻ ആ മകന്റെ മുമ്പിൽ ഉപ്പയിപ്പ ഛേദനയിട്ട ശരീരമായി കിടക്കുകയാണ്. എവിടെയാണ് താൻ ചുംബനം കൊടുത്തതെന്നറിയാതെ വികൃതമായ മുഖത്തിന്റെ മുമ്പിൽ ഒരു ഭാര്യ വിതുമ്പുകയാണ്. ആപത്താണിത്. ഏത് കണ്ണൂരെ, നിന്റെ കണ്ണീര് ഉടങ്ങുന്നില്ലല്ലോ കണ്ണൂരെ. ഈ കണ്ണൂർ ഇങ്ങനെ സംഹാര താണ്ഡവമാടുകയാണ്. രാഷ്ട്രീയപരമായ ചേരിതിരിവുകളിൽ പ്രവർത്തിക്കുമ്പോഴും ആയുധം വെച്ചുള്ള കളി, മനുഷ്യന്റെ ജീവനെടുത്തുള്ള കളി, അത് രാഷ്ട്രീയ പാർട്ടികൾ അവസാനിപ്പിക്കണം. പരസ്പരം സ്നേഹത്തോടെ സംവദിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കൊലക്കത്തികൾ കൊണ്ട് തീർക്കുന്നത് ഈ മനുഷ്യകുലത്തിനാകം അപമാനമാണ്. അസുരന്മാര് കലിയുഗത്തിൽ വാടുന്നത് പോലെ വിശ്വസിച്ചു പോയ രാഷ്ട്രീയ പാർട്ടിയുടെ ഇംഗ്ലീഷ് അക്ഷരമാലകൾ മാറുമ്പോ, കൊടിയുടെ നിറം മാറുമ്പോ, എന്താണ് അവർ ചെയ്തത്? കൊടിയുടെ നിറം മാറി. ഈ കേരളത്തിന്റെ മണ്ണിൽ പൊലിഞ്ഞുപോയ നൂറുകണക്കിന് നിരപരാധികളായ ചെറുപ്പക്കാരുടെ മൃതദേഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ആ മൃതദേഹത്തിന്റെ മുമ്പിൽ അവിടെ കടിക്കാൻ വേണ്ടി വെച്ച കഞ്ഞിയും കപ്പയും കടിക്കാൻ വേണ്ടി കാത്തുവെച്ച പായ വിരിച്ചു വെച്ച മകൻ ചിതറിത്തെറിച്ച മൃതദേഹം വരുമ്പോ കരഞ്ഞ് കലങ്ങിപ്പോയ അമ്മമാരുടെ കണ്ണുനീരിന്റെ മുമ്പിൽ, അമ്മയുടെ കണ്ണുനീരാണെങ്കിലും ഉമ്മയുടെ കണ്ണുനീരാണെങ്കിലും അമ്മച്ചിയുടെ കണ്ണുനീരാണെങ്കിലും കണ്ണുനീരിന് ഒരൊറ്റ അനുഭവമേ ഉള്ളൂ. അത് ഉപ്പുരസമാണ്. അവൻ ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മരിച്ചുപോയ മക്കളുടെ മുമ്പിലിരുന്നു കൊണ്ട് കരയുന്ന അമ്മയുടെ കണ്ണുനീരിന് ഒരൊറ്റ നിറമേയുള്ളൂ, ഒരൊറ്റ അനുഭവമേ ഉള്ളൂ. അതിന് ഉപ്പുരസമാണ്. നട്ടപ്പെട്ടത് അമ്മയ്ക്ക് മോനെയാണ്, നട്ടപ്പെട്ടത് ഭാര്യക്ക് ഭർത്താവിനെയാണ്, നട്ടപ്പെട്ടത് വാപ്പയ്ക്ക് മക്കൾക്ക് പിതാവിനെയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഈ കൊലപാതകരാത്രിയും ഈ കൊലപാതക വൈദ്യം നട്ടം നിനക്ക് മാത്രമാണ്, നിനക്കു മാത്രം, നിനക്ക് മാത്രം നേട്ടം പലർക്കുമാണ്. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയ പാർട്ടികൾ ആയുധം താടവെച്ച് സമാധാനത്തോടെ സൗഹൃദത്തോടെ പരസ്പരം സ്നേഹത്തോടെ സംവദിക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളെ പരസ്പരം പറഞ്ഞു തീർക്കുകയും ഈ മനുഷ്യ കുരുതികൾ അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മരിച്ചുപോയ ഷുഐബ് എന്ന ചെറുപ്പക്കാരൻ, അവനൊരു യുവാവാണ്, മോഹങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. എല്ലാവരും ആരുമാകട്ടെ, അതേത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, അവസാനം നഷ്ടപ്പെട്ടു പോകുമ്പോ അത് തിരിച്ചു വരാത്തൊരു ജീവിതമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം കൊണ്ടുള്ള ഈ കുരുതി അവസാനിപ്പിക്കണേയെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഒരു കുട്ടിക്ക് സുഖമില്ല, 6 ചെലവ് അല്ലാഹു സ്വീകരിക്കും. കവി പറഞ്ഞതുപോലെ കൊന്നതാരെന്നറിയില്ല, കൊല്ലപ്പെട്ട കൊന്നതാരെന്നറിയില്ല. മലയാളത്തിന്റെ കവി വാഴ്ത്തപ്പെടട്ടെ. കൊന്നതാരെന്നറിയില്ല, കൊല്ലിച്ചതാരെന്നറിയില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, കൊല്ലപ്പെട്ടത് ഒരു മനുഷ്യനായിരുന്നു. കൊന്നതാരെന്നറിയില്ല.